ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പ് ആൻഡ് അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈസി മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ PSC പരീക്ഷ ആയിക്കോട്ടെ, ബാങ്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, SSC എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാം എഴുതുമ്പോഴും ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ സമയത്ത് ഒരുപാട് ടൈം നമുക്ക് പോകാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എത്രയും, അതായത് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, 38 22 കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഈ നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലേക്ക് മാറ്റുമ്പോൾ വൺസിൻ്റെ പ്ലേസിലുള്ള വാല്യൂസ്, രണ്ട് നമ്പറിനെയും വൺസിൻ്റെ പ്ലേസിലുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 38 8 8 22 2 അല്ലേ, 38 8 22 2 വൺസിൻ്റെ പ്ലേസിലുള്ള വാല്യൂ. ഈ വൺസിൻ്റെ പ്ലേസിലുള്ള വാല്യൂസിനെ തമ്മിൽ ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 2 എത്രയാണ്? 16 ആണ് ആൻസർ അല്ലേ. 16 വരുമ്പോൾ 16 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന വാല്യൂ 6 ആണ്. ആ 6 നമ്മൾ എവിടെ എഴുതുക? നേരെ കൊണ്ടുവന്ന് ആ താഴെ എഴുതുക. എന്നിട്ട് ആ വണ്ണിനെ റിമൈൻഡറായിട്ട് കീപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് വൺസ്, സെക്കൻഡ് സ്റ്റെപ്പ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ ടെൻസിൻ്റെ വാല്യൂവും സെക്കൻഡ് നമ്പറിൻ്റെ വൺസിൻ്റെ വാല്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ ഫസ്റ്റ് നമ്പറിൻ്റെ വൺസും സെക്കൻഡ് നമ്പറിൻ്റെ ടെൻസും തമ്മിൽ നേരെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യുക. അതായത് ഇപ്പം 3 × 2 = 6, 8 × 2 = 16. എന്നിട്ട് ആ 6 ഉം 16 ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 22 കിട്ടും. 22 കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പോൾ 8 × 2 ചെയ്തപ്പോൾ 16 കിട്ടിയത് അല്ലേ. അതിലൊരു 1 റിമൈൻഡർ ഉണ്ട്, ആ റിമൈൻഡർ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ആ റിമൈൻഡറിനെ 22 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 23 ആൻസർ കിട്ടും. 23 ആൻസർ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിലെ വാല്യൂ ഏതാ? 3 ആണ് അല്ലേ. ആ 3 നമ്മൾ താഴെ ആൻസറിൽ എഴുതുക, 2 റിമൈൻഡർ മുകളിൽ കാണിക്കുക. തേർഡ് സ്റ്റെപ്പാണ് എന്ത്? ടെൻസിൻ്റെ വാല്യൂസ്, രണ്ട് നമ്പറിൻ്റെ 38 22 ടെൻസിൻ്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 38 ടെൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 22 ടെൻസിൻ്റെ വാല്യൂ 2 ആണ് അല്ലേ. അത് തമ്മിൽ എന്ത് ചെയ്യുക, നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 3 × 2 = 6. 6 ഒപ്പം നമ്മുടെ റിമൈൻഡർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 അല്ലേ. ആ 2 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 കിട്ടും. എന്നിട്ട് ആ ആൻസറായിട്ട് എന്തെഴുതുക? 836 എന്നായിരിക്കും നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ. 38 × 22 ആൻസറായിട്ട് കിട്ടുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, ആദ്യം വൺസ് ഇൻറ്റു വൺസ്, രണ്ട് നമ്പറിനെയും വൺസ് വൺസിൻ്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് നമ്പേഴ്സിൻ്റെയും തമ്മിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് രണ്ട് ടെൻസിൻ്റെ വാല്യൂസ് തമ്മിൽ, രണ്ട് നമ്പറിനും ടെൻസിൻ്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് നമ്പേഴ്സ് ആൻസർ വരുമ്പോൾ റിമൈൻഡർ കീപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക. പ്രോബ്ലം നോക്കിയേ, 48 × 25 അല്ലേ. 48 × 25 അതിലെ വൺസിൻ്റെ പ്ലേസിലെ വാല്യൂ, രണ്ട് നമ്പറിനെയും വൺസിൻ്റെ പ്ലേസിലെ വാല്യൂസ് ഏതൊക്കെ? 8 ഉം 5 ഉം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? വൺസ് ഇൻറ്റു വൺസ് ആണ്. രണ്ട് നമ്പറിലെയും വൺസിൻ്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് 40 ആൻസർ കിട്ടും. എന്നിട്ട് 40 വൺസിൻ്റെ വാല്യൂ 0 അല്ലേ. ആ 0 എഴുതുക, 4 റിമൈൻഡറായിട്ട് കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ എന്താ പറഞ്ഞത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. രണ്ടിനെയും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4, അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ ടെൻസിൻ്റെ വാല്യൂവും സെക്കൻഡ് നമ്പറിൻ്റെ വൺസിൻ്റെ വാല്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 4 × 5. 4 × 5 എത്രയാണ്? 20. പിന്നെന്താ? പ്ലസ് 8 × 2, വൺസിൻ്റെ വാല്യൂ, ഫസ്റ്റ് നമ്പറിൻ്റെ വൺസും സെക്കൻഡ് നമ്പറിൻ്റെ ടെൻസും തമ്മിൽ മൾട്ടിപ്ലൈ. അപ്പോൾ 8 × 2 എത്രയാണ്? 16. എന്നിട്ട് എന്ത് ചെയ്യുക? ആ രണ്ട് നമ്പറും തമ്മിൽ കൂട്ടുക. കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 36 ആൻസർ കിട്ടും അല്ലേ. ആ 36 നമ്മൾ റിമൈൻഡറായിട്ട് ആദ്യം ഒരു 4 കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. 40 ഫസ്റ്റ് വാല്യൂ നമുക്ക് 40 കിട്ടിയത്. 0 എഴുതിയതിന് ശേഷം 4 നമ്മൾ റിമൈൻഡർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4 ഈ 36 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും എഗെയിൻ 40 തന്നെ കിട്ടും അല്ലേ. അപ്പോഴും വൺസിൻ്റെ പ്ലേസിലെ വാല്യൂ എന്ത് തന്നെയാണ്? 0. അപ്പോൾ ആ 0 വീണ്ടും താഴെ എഴുതുക, റിമൈൻഡർ കീപ്പ് ചെയ്യുക.
ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു വൺസിൻ്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. തേർഡ് സ്റ്റെപ്പ് എന്താ? ടെൻസിൻ്റെ വാല്യൂസ്, രണ്ട് നമ്പറിന് ടെൻസിൻ്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഫോറും ടൂവും ആണ് രണ്ട് നമ്പറിന് ടെൻസിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ രണ്ട് നമ്പറിന് ടെൻസിൻ്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഫോർ ഇൻറ്റു ടു എയ്റ്റ്. ആ എയ്റ്റിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റിമൈൻഡറായിട്ട് കീപ്പ് ചെയ്തിരുന്ന ഫോറും കൂടി ആഡ് ചെയ്യുമ്പോൾ ട്വൽവ് കിട്ടും. അടുത്തൊരു നമ്പർ നമുക്കില്ലാത്തത് കൊണ്ട് ആ ട്വൽവ് അതുപോലെ തന്നെ എടുത്ത് എഴുതണം. അപ്പോൾ എത്ര കിട്ടി? 12,000 നമ്മളുടെ, സോറി 1,200 ആണ് നമ്മളുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കി വയ്ക്കുക, ആദ്യം വൺസിൻ്റെ പ്ലേസിലുള്ള രണ്ട് നമ്പറിൻ്റെയും വൺസിൻ്റെ പ്ലേസിലുള്ള വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ആഡ് ചെയ്യുക, ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ടെൻസ് ഇൻറ്റു ടെൻസ്. ഫസ്റ്റ് വൺസ് ഇൻറ്റു വൺസ്, ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ദെൻ ടെൻസ് ഇൻറ്റു ടെൻസ്. ഈ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺസിൻ്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് നമ്പർ ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ രണ്ട് നമ്പറിൻ്റെയും വൺസിൻ്റെ പ്ലേസിലെ വാല്യൂസ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഡബിൾ നമ്പറാണ്, അതായത് ടു ഡിജിറ്റ് നമ്പർ തന്നെയാണ് ആൻസറായിട്ട് കിട്ടുന്നതെങ്കിൽ അതിലെ വൺസിൻ്റെ വാല്യൂവിനെ ആൻസറിൽ എഴുതിയതിന് ശേഷം ടെൻസിൻ്റെ വാല്യൂവിനെ റിമൈൻഡറായിട്ട് കീപ്പ് ചെയ്യുക, ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നമ്പറിൻ്റെ ടെൻസ് ഇൻറ്റു സെക്കൻഡ് നമ്പറിൻ്റെ വൺസ് പ്ലസ് ഫസ്റ്റ് നമ്പറിൻ്റെ വൺസ് ഇൻറ്റു സെക്കൻഡ് നമ്പറിലെ ടെൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കിട്ടിയ രണ്ട് ആൻസറും തമ്മിൽ കൂട്ടിയതിന് ശേഷം റിമൈൻഡറായിട്ട് എന്തെങ്കിലും കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി കൂട്ടി എഴുതുക. എന്നിട്ട് അതും ടു ഡിജിറ്റ് നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അപ്പോഴും വൺസിൻ്റെ പ്ലേസിലെ വാല്യൂവിനെ കീപ്പ് ചെയ്തിട്ട് ടെൻസിൻ്റെ പ്ലേസിലെ വാല്യൂവിനെ റിമൈൻഡറായിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, റിമൈൻഡറായിട്ട് മാറ്റി വെച്ചതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടെൻസ് ഇൻറ്റു ടെൻസ്, രണ്ട് നമ്പറിൻ്റെയും ടെൻസിൻ്റെ വാല്യൂസ് തമ്മിൽ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്നിട്ട് ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിമൈൻഡറും കൂടി കൂട്ടുക. കൂട്ടിയതിന് ശേഷം ആ എമൗണ്ട്, പിന്നെ അടുത്ത വാല്യൂ 100 ആണ് അല്ലേ, 100 പ്ലേസിൽ വാല്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ആ എമൗണ്ട് അതേപോലെ എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ 1,200 ആണ് നമുക്ക് ആൻസർ കിട്ടിയത് അല്ലേ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, നിങ്ങളും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പി എസ് സി എക്സാംസിനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് ഈസി ടിപ്സുമായി ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഞങ്ങൾ ടോപ്പ് ആൻഡ് അക്കാഡമി നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കായി ഡെയിലി അപ്ഡേറ്റഡ് കറണ്ട് അഫയേഴ്സ് വാട്സപ്പിലൂടെ നൽകുന്നു. വെറും 150 രൂപ അടയ്ക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ലൈഫ് ലോങ് മെമ്പർഷിപ്പ് നേടാൻ സാധിക്കും. ഈ അപ്ഡേറ്റഡ് കറണ്ട് അഫയേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലെ വീക്കെൻഡിൽ അതിൻ്റെ ഓഡിയോ എക്സ്പ്ലനേഷനും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങിയ ഓഡിയോ എക്സ്പ്ലനേഷനും അതോടൊപ്പം വീക്ക്ലി കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക ടോപ്പ് ആൻഡ് അക്കാഡമി 8075406734, 7025994304.